എസക്കിയൽ 34 അധ്യായം 1 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. ഇസ്രായേലിന്റെ ഇടയന്മാർ. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഇസ്രായേലിന്റെ ഇടയിൽ ഇടയന്മാർക്കെതിരെ പ്രവചിക്കുക. അവരോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, തങ്ങളെ തന്നെ പോറ്റുന്ന ഇസ്രായേലിന്റെ ഇടയന്മാരെ, നിങ്ങൾക്ക് ദുരിതം. ഇടയന്മാർ ആടുകളെയല്ലേ പോറ്റേണ്ടത്? നിങ്ങൾ മേധസ് ഭക്ഷിക്കുകയും രോമം കൊണ്ടുള്ള വസ്ത്രം ധരിക്കുകയും കൊഴുത്തതിനെ കൊല്ലുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ ആടുകളെ പോറ്റുന്നില്ല, ദുർബലമായത് നിങ്ങൾ ശക്തി കൊടുത്തില്ല. മുറിവേറ്റതിനെ വെച്ച് കിട്ടിയില്ല, വഴിതെറ്റിപ്പോയതിനെ തിരികെ കൊണ്ടുവരികയോ കാണാതായതിനെ തേടുകയോ ചെയ്തില്ല. മറിച്ച് കഠിനമായും ക്രൂരമായും നിങ്ങൾ അവയോട് പെരുമാറി. ഇടയനില്ലാത്തതിനാൽ അവ ചിതറിപ്പോയി, കാട്ടിലെ മൃഗങ്ങൾക്ക് അവ ഇരയായി തീർന്നു. എന്റെ ആടുകൾ ചിതറിപ്പോയി, മലകളിലും ഉയർന്ന കുന്നുകളിലും അവർ അലഞ്ഞു നടന്നു. ഭൂമുഖത്തെല്ലാം എന്റെ ആടുകൾ ചിതറിപ്പോയി, അവയെ തെരയുവാനോ അന്വേഷിക്കുവാനോ ആരും ഉണ്ടായിരുന്നില്ല. ആകെയാൽ ഇടയന്മാരെ, കർത്താവിന്റെ വചനം ശ്രവിക്കുവേൻ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാണ് ഇടയന്മാരില്ലാത്തതിനാൽ എന്റെ ആടുകൾക്ക് വന്യമൃഗങ്ങൾക്ക് ഇരയായിത്തീരുകയും എന്റെ ഇടയന്മാർ എന്റെ ആടുകളെ അന്വേഷിച്ചില്ല, അവയെ പോറ്റാതെ അവ തങ്ങളെ തന്നെ പോറ്റി. ആകെയാൽ ഇടയന്മാരെ, കർത്താവിന്റെ വചനം ശ്രവിക്കുവേൻ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ എന്റെ ഇടയന്മാർക്ക് എതിരാണ് എന്റെ ആടുകൾക്ക് ഞാൻ അവരോട് കണക്ക് ചോദിക്കും. അവരുടെ മേക്കലിലാണ് ഞാൻ അറുതി വരുത്തും. ഇനിമേൽ ഇടയന്മാർ തങ്ങളെ തന്നെ പോറ്റുകയില്ല. എന്റെ ആടുകൾ അവർക്ക് ഭക്ഷണമായി തീരാതിരിക്കാൻ ഞാൻ അവയെ അവരുടെ വായിൽ നിന്ന് രക്ഷിക്കും. കർത്താവ് ഇടയൻ. ദൈവമായ കർത്താവ് ആടുകളോ അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ തന്നെ എന്റെ ആടുകളെ അന്വേഷിച്ച് കണ്ടുപിടിക്കും. ആടുകൾ ചിതറിപ്പോയാൽ ഇടയൻ അവരെ അന്വേഷിച്ചിറങ്ങും. അതുപോലെ ഞാൻ എന്റെ ആടുകളെ അന്വേഷിക്കും. കാറ് നിറഞ്ഞ് അന്ധകാരപൂർണമായ ഒരു ദിവസം ചിതറിപ്പോയ ഇടങ്ങളിൽ നിന്നെല്ലാം ഞാൻ അവയെ വീണ്ടെടുക്കും. ജനതകൾക്കിടയിൽ നിന്ന് ഞാൻ അവയെ കൊണ്ടുവരും. രാജ്യങ്ങളിൽ നിന്ന് ഞാൻ അവയെ ഒരുമിച്ച് കൂട്ടും. സ്വദേശത്തേക്ക് അവയെ ഞാൻ കൊണ്ടുവരും. ഇസ്രായേലിലെ മലകളിലും നീരുറവുകൾക്കരികിലും മനുഷ്യവാസമുള്ള എല്ലായിടങ്ങളിലും ഞാൻ അവയെ മേയ്ക്കും. നല്ല പുൽത്തകിടികളിൽ ഞാൻ അവയെ മേയ്ക്കും. ഇസ്രായേലിലെ ഉയർന്ന മലകളിലായിരിക്കും അവയുടെ മേച്ചൽ സ്ഥലങ്ങൾ. അവിടെ നല്ല മേച്ചൽ സ്ഥലത്ത് അവ കിടക്കും. ഇസ്രായേൽ മലകളിലെ സമൃദ്ധമായ പുൽത്തകിടിയിൽ അവ മേയും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ തന്നെ എന്റെ ആടുകളെ മേയ്ക്കും. ഞാൻ അവയ്ക്ക് വിശ്രമസ്ഥലം നൽകും. നഷ്ടപ്പെട്ടതിനെ ഞാൻ അന്വേഷിക്കും, വഴിതെറ്റിപ്പോയതിനെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. മുറിവേറ്റതിനെ ഞാൻ വെച്ചുകെട്ടും, ബലഹീനമായത് ഞാൻ ശക്തിപ്പെടുത്തും. കൊഴുത്തതിനെയും ശക്തിയുള്ളതിനെയും ഞാൻ സംരക്ഷിക്കും. നീതിപൂർവ്വം ഞാൻ അവയെ പോറ്റും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എന്റെ അച്ചഗണമേ, ഞാൻ ആടിനും മധ്യേയും മുട്ടാടിനും മുട്ടനെയും മധ്യേയും വിധി നടത്തും. നല്ല മേച്ച സ്ഥലത്ത് നിങ്ങൾ മേഞ്ഞാൽ പോരെ? മിച്ചമുള്ള പുൽത്തകിടി ചവിട്ടി തേച്ച് കളയണമോ? ശുദ്ധജലം കുടിച്ചാൽ പോരെ? ശേഷമുള്ള ജലമെല്ലാം ചവിട്ടിക്കലക്കണമോ? എന്റെ ആടുകൾ നിങ്ങൾ ചവിട്ടി തേച്ചവ തിന്നുകയും ചവിട്ടിക്കലക്കിയത് കുടിക്കുകയും ചെയ്യണമോ? ദൈവമായ കർത്താവ് അവരോട് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ തന്നെ കൊഴുത്ത ആടുകൾക്കും മെലിഞ്ഞ ആടുകൾക്കും മധ്യേ വിധി പ്രസ്താവിക്കും. അന്യദേശങ്ങളിലേക്ക് ചിതറുവോളം ദുർബലമായവയെ ഞാൻ പാർശ്വം കൊണ്ട് ചുമലുകൊണ്ടും തള്ളുകയും കൊമ്പ് കൊണ്ട് കുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ എന്റെ ആട്ടിൻപറ്റത്തെ രക്ഷിക്കും. മേലിൽ അവ ആർക്കും എരിയാവുകയില്ല. ആടിനും മധ്യേ ഞാൻ വിധി നടത്തും. ഞാൻ അവയ്ക്ക് ഒരിടയനെ എന്റെ ദാസനായ ദാവീദിനെ നിയമിക്കും. അവനവയെ മേയ്ക്കും. അവനവയെ പോറ്റുകയും അവരുടെ ഇടയനായി തീരുകയും ചെയ്യും. കർത്താവായ ഞാൻ അവരുടെ ദൈവമായിരിക്കും. എന്റെ ദാസനായ ദാവീദ് അവരുടെ രാജാവാകും. കർത്താവായ ഞാൻ ഇത് പറഞ്ഞിരിക്കുന്നു. അവരുമായൊരു സമാധാന ഉടമ്പടി ഞാൻ ഉറപ്പിക്കും. അവർ വിജന പ്രദേശങ്ങളിൽ സുരക്ഷിതമായി വസിക്കാനും വനത്തിൽ കിടന്നുറങ്ങാനും കഴിയുമാറ് വന്യമൃഗങ്ങളെ ദേശത്തു നിന്ന് ഞാൻ തുരത്തും. അവരെയും എന്റെ മലയ്ക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങളെയും ഞാൻ അനുഗ്രഹിക്കും. ഞാൻ യഥാസമയം മഴ പെയ്യിക്കും. അത് അനുഗ്രഹവർഷമായിരിക്കും. വയലിലെ വൃക്ഷങ്ങൾ ഫലം നൽകും. ഭൂമി വിളവ് തരും. അത് തങ്ങളുടെ ദേശത്ത് സുരക്ഷിതമായിരിക്കും. ഞാൻ അവരുടെ മുഖം തകർക്കുകയും അടിമപ്പെടുത്തിയവരുടെ കരങ്ങളിൽ നിന്നും അവരെ മോചിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് അവർ അറിയും. മേലിൽ അവർ ജനതകൾക്ക് ഇരയാവുകയും വന്യമൃഗങ്ങൾ അവയെ വിഴുങ്ങുകയും ചെയ്യുകയില്ല. അവർ സുരക്ഷിതരായിരിക്കും. ആരും അവയെ ഭയപ്പെടുത്തുകയുമില്ല. തങ്ങളുടെ ദേശം പട്ടിണി കൊണ്ട് നശിക്കാതിരിക്കേണ്ടതിനും ജനതകളുടെ നിന്ദനമേൽക്കാതിരിക്കേണ്ടതിനും ഞാൻ അവർക്ക് സമൃദ്ധിയുള്ള തോട്ടങ്ങൾ പ്രദാനം ചെയ്യും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അവരുടെ ദൈവമായ കർത്താവ്. അവരുടെ കൂടെയുണ്ടെന്നും അവർ ഇസ്രായേൽ ഭവനം എന്റെ ജനമെന്നും അവർ അറിയും. നിങ്ങൾ എന്റെ ആടുകളാണ്. എന്റെ മേച്ച സ്ഥലത്തെ ആടുകൾ ഞാനാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ദൈവമേ, സ്തുതിക്കുമാകുന്നു, ബാരക്കുമോ.